ഹായ്, അപ്പൊ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മുടെ ചാനലിലോണ്ട് ഉദ്ദേശിക്കുന്ന പെറ്റ്സ്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള ഓരോ ഫാം വിസിറ്റ് ആണ്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനൊക്കെ തന്നെ അല്ലേ നമുക്ക് ഒരു സപ്പോർട്ടൊക്കെ കിട്ടുക. അപ്പൊ നമ്മളിന്ന് പറയാൻ പോണ ഒരു ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിലുള്ള ഒരു ഫാമിലേക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പ്രാവ് മുതൽ മക്കാവ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. മെയിൻ ആയിട്ടുള്ള കാര്യം തന്നെ മക്കാവൊക്കെ റേറ്റ് അറിയാലോ, 3.5-4 lakh ഒക്കെ അത്യാവശ്യം റേറ്റ് ഉള്ളതാണ്. പിന്നെ ആഫ്രിക്കൻ പാരറ്റ്, അപ്പൊ ആഫ്രിക്കൻ പാരറ്റിന് അവരൊരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ബ്രീഡായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ മടുത്ത് ഒഴിവാക്കി, പിന്നെ ലോണൊക്കെ എടുത്ത് 4 pairs മേടിച്ച് ആ 4 pairs ബ്രീഡിറക്കി സക്സസ് ആക്കി. അപ്പോൾ 1000-ക്കണക്കിന് പ്രാവുകളുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് നഷ്ടവും കാര്യങ്ങളൊക്കെ വരും, പിന്നീട് അത് സക്സസ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിന്ന് പോണതും ഒരു റോൾ മോഡലാക്കാൻ പറ്റിയൊരു ഫാമിക്കാണ്. ഒരുപാട് ബേഡുകൾ, മരത്തുമ്മ ചാടി കളിക്കാൻ അണ്ണാന്, പിന്നെ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ പ്രാവ് മാത്രം ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി വെച്ചതാണ്. നമുക്ക് എന്ത് ഫാം എന്ത് ചെയ്യണമെന്നില്ല ഫസ്റ്റ് സക്സസ് ആവില്ല, പിന്നെ നമ്മളത് സക്സസ് ആക്കി എടുക്കലാണ്. അത് ഞാൻ പറയണമെന്നല്ല കേട്ടോ, ഒരുപാട് ബ്രീഡേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തൃശ്ശൂരത്തെ ഒരു അടിപൊളി ഫാമിക്കാണ് പോണത്. അവരെ കോൺടാക്ട് നമ്പറൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു ചെറിയൊരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം കാണാം. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടുന്ന ലൈക്കും എന്തായാലും ചെയ്യണം. അപ്പോൾ എന്തായാലും ഇത്രയും കാലം സപ്പോർട്ട് ഇതേപോലെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ചെറിയൊരു പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോകാം. നമ്മുടെ ഫാമിന്റെ പേര് ആനന്ദം ബെറ്റ്സ് എന്നാണ്. ചാനലിന്റെ പേര്, ചാനലിന്റെ പേരും ആനന്ദം ബെറ്റ്സ് തന്നെയാണ്. അത് സെർച്ച് ചെയ്തു കിട്ടും, സെർച്ച് ചെയ്താൽ കിട്ടും. കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ നമ്പർ ഉണ്ടാവും. എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും പറഞ്ഞു കൊടുക്കൂലെ, സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സംശയങ്ങളെ എപ്പോ വിളിച്ചാലും നമുക്ക് പറഞ്ഞു കൊടുക്കും. ഞാനിപ്പോ ഇത് തുടക്കത്തില് 1-2 ബേഡ് മേടിച്ച് അങ്ങനെ തുടങ്ങി. നമുക്ക് ഇഷ്ടം ഇതിനോട്, ബേഡ്സിനോടുള്ള അറ്റാച്ച്മെന്റും അതിനുള്ള ഇഷ്ടവും ആയിട്ടാണ് നമ്മൾ ഏകദേശം 10 കൊല്ലത്തോളമായി ഈ ഒരു മേഖല, ഈ മേഖലയിലുള്ളത്. നമ്മളങ്ങനെ ഒരു ബിസിനസ് ആയിട്ട് ആദ്യം ചെയ്തതല്ല, കൊടുക്ക നമ്മളന്നെ അവിടെ നിന്ന് അധികം കൊടുക്കാറൊന്നുമില്ല, ഇവിടെ തന്നെ ഇടും. നമ്മള് കണ്ട് ആസ്വദിച്ച് നടക്കുക, അങ്ങനെയൊക്കെയാണ്. അതാണ് ആനന്ദം എന്നുള്ള പേരും. ഈ ഒരു മേഖലയ്ക്ക് വന്നിട്ട് എങ്ങനെയുണ്ട്? ഒരു 10 വർഷത്തെ എനിക്ക് അത്ര കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോ നമ്മൾ ആദ്യമൊക്കെ നല്ല രീതിയിൽ ബേഡ്സ് വിട്ടിട്ടുണ്ട്. ബേഡ്സിന് ഇപ്പോഴും നല്ല മാർക്കറ്റ് ഉണ്ട്, കൊടുക്കാനില്ലാത്ത കുഴപ്പമുള്ളൂ. പ്രാവ് മാത്രം കുറിച്ചിട്ടുണ്ട്, അതൊരു ഈ സമയത്താണ് വരും. ഞാനിപ്പോ ഉള്ളത് ഓൺലൈനിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് കുറെ പേര് വിളിക്കും. പിന്നെ നമുക്ക് ഗ്രൂപ്പുകളുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ എങ്ങനെയാണ് അയച്ചു കൊടുക്കണത്? എങ്ങനെയാണ് അയച്ചു കൊടുക്കണത്? ഇപ്പൊ എല്ലാ ആഴ്ചയിലും 3 ദിവസവും തിരുവനന്തപുരം ടു കാസർഗോഡ് വരെ വണ്ടി ഉണ്ട്. അപ്പൊ അതില് നമ്മള് വിളിച്ചു പറയണവർക്ക് കൊടുത്തു വൈകുന്നേരം. സപ്പോർട്ട് ചെയ്യണത് നമ്മുടെ വീട്ടുകാർ തന്നെ, നമ്മുടെ വൈഫ്, അമ്മ, ഇവരൊക്കെ എല്ലാരും കൂടെ സഹകരിച്ച് ഉള്ളതാണ്. നമ്മുടെ ഇപ്പൊ ഉള്ളത് ബ്ലൂ ആൻഡ് ഗോൾഡ് മെക്കാവോ ആണ്. അത് മെക്സിക്കോടെ, മെക്സിക്കോയാണ് മെക്കാവോ മെക്കാവോ ഉള്ളത് സ്ഥലം. അതിന്റെ ഇത് പറയണത്, നമ്മള് ഏറ്റവും നന്നായിട്ട് നമ്മളോട് പെറ്റായിട്ട് ഹാൻഡ് ഫീഡ് എടുത്ത് വളർത്തുകയാണെങ്കിൽ നന്നായിട്ട് ഇണങ്ങും. പിന്നെ ബേഡ്സിൽ ഇപ്പൊ ഇത് കാണാൻ നല്ല ക്യൂട്ടാണ്, നല്ല ബ്ലൂ. പിന്നെ ഇതിന്റെ ഇപ്പൊ ഈ ബ്ലൂ ആൻഡ് ഗോൾഡ് മെക്കാവോ എന്ന് പറയണത് ഏറ്റവും വില കുറഞ്ഞതാണ്. 3.80 സ്റ്റാർട്ടിങ്. 3.80 എന്ന് പറഞ്ഞാൽ ചില്ലറ അല്ലേട്ടോ, 3,50,000. അങ്ങനെ കയറി കയറി പോയി കഴിഞ്ഞാൽ ഗ്രീൻ വിംഗ് ഒക്കെ 8 lakh രൂപയാണ്. ഇപ്പൊ അതുള്ളൂ, സാധാരണ കുറച്ച് മേടിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്തൊന്നു മാത്രം. ഹാൻഫീഡ് എടുത്താണ്. അപ്പൊ ഇവരുടെ ബ്രീഡിംഗ് ഒക്കെ എങ്ങനെയാണ്? ബ്രീഡിംഗ് ഇവരുടെ ബ്രീഡിംഗ് ഇത് ഏജ് എന്ന് പറയുന്നത് 5.5 വയസ്സാണ്. 5.5 വയസ്സാണ് സ്റ്റാർട്ട് ചെയ്യണത്. നമ്മുടെ ഇപ്പൊ ഉള്ളത് 5 വയസ്സായിണ്ട്. ഞാൻ 1 lakh 90,000 ഏകദേശം എത്ര രൂപ? 1 lakh ഒരെണ്ണത്തിന്. 1 lakh രൂപ അല്ലേ. ഇപ്പൊ എത്ര സൈസ് ആയി കഴിഞ്ഞാൽ 3.5 അല്ലേ? ഇപ്പൊ എത്ര സൈസ് ആയിപ്പോ 3.80 ഒക്കെയാ റേറ്റ് വരും അല്ലേ. ഹലോ, ഹലോ പറഞ്ഞു ആ മോനെ. ഹലോ, 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 അടിപൊളി. ഇതാണ് മക്കാവല്ലെ, ഇവരെ പ്രത്യേകത എന്താ ശരിക്ക്? ഇവര് ടോക്കിങ് ഭയങ്കര ടോക്കിങ് അവരുടെ. നന്നായിട്ട് ഫ്ലുവന്റ് ആയിട്ട് നമുക്ക് സംസാരിച്ച് ഇണക്കി നമ്മുടെ പെറ്റ്സ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റില്ല, ഭയങ്കരമായിട്ട് ടോക്ക് ചെയ്യും. ഭയങ്കര മെമ്മറി ഇവർക്കല്ലേ, ഒരാളെ കണ്ടു കഴിഞ്ഞാലൊക്കെ പിന്നെ നല്ല മെമ്മറി. അപ്പൊ അറിയണത്, ഞാൻ വരുന്നതും വേറൊരാള് വന്നിട്ട് നിൽക്കുന്നതും വ്യത്യാസമുണ്ട്. എന്നോട് പെട്ടെന്ന് അറ്റാച്ച്മെന്റ്, നമ്മള് സ്ഥിരം തീറ്റ കൊടുക്കണതുകൊണ്ടായിരിക്കാം, ഫീഡ് ചെയ്യുന്നോണ്ടായിരിക്കാം. ആയുസും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നേ? ഇവര് 60 വയസ്സവരെ 60 വയസ്സുവരെ ജീവിക്കും. 60-70 വയസ്സുവരെ ജീവിക്കും. ഗ്രേപ്പേരറ്റ്, ആഫ്രിക്കൻ ഗ്രേപ്പേരറ്റ്, സൗത്ത് ആഫ്രിക്കയുടെ. സൗത്ത് ആഫ്രിക്കയുടെ ഏറ്റവും ടോക്കിംഗില് ഏറ്റവും സൗണ്ട് ടോക്ക് ചെയ്യണത് 250 വേർഡ്സ് മെമ്മറിയില് ക്യാച്ച് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു ബേഡ്സ് ആണ്. അപ്പൊ എല്ലാരും അതിനെ മേടിക്കാറുണ്ട്.
നമ്മുടെ ഇപ്പൊ ഹാൻഡ് ഫീഡ് ആകുമ്പോ നമ്മളിപ്പോ സെയിൽമാര് അല്ലെങ്കിൽ കുറച്ചൊക്കെ കൊടുക്കാറുണ്ട്, എല്ലാവർക്കും ഇഷ്ടമുള്ള ആൾക്കാർക്കും കൊടുക്കല. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവിടെ കോൺടാക്ട് ചെയ്യാനുള്ളത്. ഇപ്പൊ നമ്മുടെ ഇപ്പൊ മൂന്നും ബ്രീഡിങ് കഴിഞ്ഞു, നമ്മള് കൂട് ഇവിടെ ആയിരുന്നു. അപ്പൊ കൂട് വേറെ സ്ഥലത്തുനിന്ന് പൊളിച്ചു മാറ്റി വേറെ സ്ഥലത്തേക്ക് വെച്ചതാ. കൂട് ഏകദേശം ഈ ഒരു ഏരിയയിലായിരുന്നു. അത് മാറ്റിയത് കൊണ്ട് നമുക്ക് ഇപ്പൊ ഒരു ആഫ്രിക്കൻ ഗ്രേ ബിയർഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു സ്ഥലത്തും പോയി ബ്രീഡ് ആവില്ല. ഞാൻ ആദ്യം ആഫ്രിക്കൻ ഗ്രേ ബിയർഡിനെ മേടിച്ചിട്ട് 5 വർഷം നോക്കി, 5 വർഷം നോക്കിട്ട് ബ്രീഡ് ആവാണ്ട് ദേഷ്യം വന്ന് കൊടുത്ത് അവസാനിപ്പിച്ച. അത് കഴിഞ്ഞിട്ട് ഞാൻ പല ലോണൊക്കെ എടുത്ത് പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണ്ടു 4 പേർ മേടിച്ചു. അതിലിപ്പോ എനിക്ക് ബ്രീഡായിട്ട് കുട്ടികളാവുണ്ട്. അതായതാണ് ഇപ്പൊ ഞാൻ കേജ് പൊളിച്ച് ന്യൂ കേജിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോ കുറച്ച് ലാഗ് വരും, ഒരു 1 ഇയർ വരും. എന്തുകൊണ്ടാണ് ആദ്യം ബ്രീഡ് ആവാതിരിക്കുന്നത്? കാരണം ആദ്യം നമ്മുടെ ഇവിടെ സെറ്റ് ആവില്ല, അതിന് ഒത്ത് ഒരു അതിന്റെ കാലാവസ്ഥ കാട്ടിലല്ല അതിന്റെ മെയിൻ സ്ഥലം. അപ്പൊ മരങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഇവിടെ ഇപ്പൊ അങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഓൾറെഡി കാട് പോലെ കൂടിനോട് ചേർന്ന് ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ വെച്ചതുകൊണ്ട് നമുക്ക് ഇപ്പൊ ബ്രീഡായിട്ട് ഇവരും ഏകദേശം ഏകദേശം 5 വയസ്സ് കൊടുക്കാറ്. ഇവർക്ക് തന്നെ രാവിലെ ഞാൻ മുളപ്പിച്ച പയറ് കൊടുക്കും, ഉച്ച കഴിഞ്ഞ് ഫ്രൂട്ട്സ് കൊടുക്കും. ഫ്രൂട്ട്സ് കൊടുക്കില്ലെങ്കിൽ ഞങ്ങള് സൂര്യകാന്തി അങ്ങനെ കൊടുക്കും. അപ്പൊ സാധാരണ ഹോബിയായിട്ട് വളർത്തുന്നവരും ഈ ഒരു ലെവലിൽ കൊടുത്താൽ വളർത്തുന്നവർക്ക് അവര് ഇത്തിരി കൂടെ നന്ന സാധനങ്ങൾ ചിലപ്പോ ഇത് ബ്ലാക്ക് ഹെഡ്ഡ് ചെക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ബേഡ് ചെറുതാണ്, പക്ഷെ നന്നായിട്ട് ടോക്കിയും. സൗത്ത് ആഫ്രിക്കയുടെ ബേഡാ ടോക്കിയെന്ന് മാത്രല്ല, നന്നായിട്ട് നമ്മൾക്കിപ്പോ ഈ സർക്കസുകാരൊക്കെ കൊണ്ടുപോയിട്ട് അവരെ കിടത്തും പിടിക്കും, അല്ലെങ്കിൽ പല സാധനങ്ങൾ ബോട്ട്സ് എടുത്തു വരും. ഇതൊക്കെ ചെയ്യണത് ഈ ബ്ലാക്ക് ഹെഡ്ഡ് ചെക്കിയോ നന്നായിട്ട് ഇതാവണം. ആമസോൺ പാരറ്റും നമ്മുടെ ഉണ്ട്, ആമസോണും അങ്ങനെ തന്നെ. അങ്ങനെ തന്നെയാണല്ലേ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഐറ്റം ആണല്ലേ. ചാട്ടിൽ ലോറിയും ഇതുമാതിരി തന്നെയാണ് എല്ലാരും ഇവിടുത്തെ. ചാട്ടിൽ ലോറിയുടെ പ്രത്യേകത സൈസ് കുറച്ച് കൂടുതലാണ്, മറ്റേ സാങ്ഷൻ ലോറി നമ്മൾ കണ്ടത്, ആദ്യം കണ്ടത്. ഈ രണ്ട് ലോറി ടൈപ്പിലെല്ലാം കൂടുതലും ജ്യൂസ് മാത്രമേ കഴിക്കുള്ളൂ, അവർക്കുള്ള ഫോർമുല വരുന്നുണ്ട്, അത് കലക്കി. ഞാൻ ചെയ്യണത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണ്. ധാന്യക്കൂട്ട് ഇപ്പൊ പയറ് മേടിക്കും, കടല, ധാന്യങ്ങളെല്ലാം 12 ധാന്യങ്ങളും കൂടെ പൊടിച്ചിട്ട് ഞാൻ കൊടുക്കും. അവരുടെ ഫോർമുല മേടിക്കണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്താ കൊടുക്കണത്. അവരുടെ ഫോർമുല ഏകദേശം 1 കിലോന് 6000 രൂപ വരുന്നുണ്ട്, നമുക്ക് ഒരു മാസം തകയില്ല. അപ്പൊ ഞാൻ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുത്തോണ്ടാണ് ഇരിക്കുന്നത്. ജ്യൂസാണ് മെയിൻ കൊടുക്കുക, പക്ഷെ ടോക്കിങ്ങും കുട്ടികളെയും അങ്ങനെ നല്ല ബേഡ്സാ, കാണാനായിട്ട് കളർഫുൾ ആയിരിക്കും ഇവര്. പിന്നെ ഈ ഒരു സെക്ഷനില് നമ്മളെ ഇതല്ലേ, നമ്മുടെ എടുത്ത് കാണിച്ചല്ലോ. ഹലോ ഹലോ, ഇത് സാധാരണ ലോ ബേഡ്സ് അല്ലേ? സാധാരണ ഇതിനൊക്കെ കുഞ്ഞുങ്ങളുണ്ടോ ഇവിടെ? ആ കുഞ്ഞുങ്ങളുണ്ട്, പക്ഷെ നമ്മളത് ഇഷ്ടത്തിന് വേണ്ടി കുറച്ച് ചെയ്യണമെന്നുള്ളത്. പിന്നെ ഈ സെക്ഷനിൽ ഏതാ? അത് ആഫ്രിക്കൻ ലവ് ബേഡ്സ്. ഇത് ആഫ്രിക്കൻ ലവ് ബേഡ്സ് അല്ലേ? ഇതോ ഇതാണ് നമ്മൾ കാണുന്ന ആഫ്രിക്കൻ ലവ് ബേഡ്സ്. പേടിച്ചിട്ട് തോന്നുന്നല്ലേ ഓടി കളിക്കണത്. അയ്യോ ക്ലിയർ ഉണ്ട്. ഇതിനൊക്കെ കുഞ്ഞുങ്ങളുണ്ടാ? കൊടുക്കാനല്ലേ. അപ്പൊ നമ്മള് ഫസ്റ്റ് വരുന്നൊരു ഭാഗത്തുള്ള ഒരു ഏരിയത്താണ് ഇതല്ലേ. പിന്നെ നമ്മളെ മക്കാവ് അല്ലേ, നിങ്ങളൊക്കെ അറിഞ്ഞു. ഇനിയിപ്പോ അടുത്തതായിട്ട് മക്കാവക്കുള്ള ബ്രീഡിംഗ് ബോക്സ് അല്ലേ. ചെയ്തല്ലേ. പിന്നെ ഈ ഒരു സെക്ഷനിൽ വരുമ്പോൾ നമ്മള് കോക്ടെയിലാ ഉള്ളത്. ഇവരെങ്ങനെ ഇണങ്ങോ? ആണല്ലേ. ഇത് ബ്ലാക്ക് ഹെഡ്ഡ് ചെക്ക് എന്ന് പറഞ്ഞുള്ള ഐറ്റംസാണ്. ഇതിന് നന്നായിട്ട് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ബേഡ്സ് പറയാനായിട്ടുള്ള കഴിവുള്ളത് ഇതാണ്. അതിപ്പോ ഈ അപ്പുറത്ത് കൂടുന്നേ ഇങ്ങോട്ട് ചാടിയതാ, ഇവരെ മാറ്റിയിട്ടേക്കായിരുന്നു. ഇത് അതിന്റെ പേരാണിത്. ഇതിലിപ്പോ സൺക്യൂണറുണ്ട്, നണ്ടിയാക്കുണ്ണൂറുണ്ട്. ഇത് നണ്ടിയാക്കുണ്ണൂറാ. ഇത് ഗ്രീൻ ചിക്ക് കുണൂറ്. ഇത് കോക്ടെയില് അല്ല. ഇത് ഹാൻഡ് ഫീഡ് ഇപ്പൊ ഞാൻ കുട്ടികളുണ്ടായത് മാറ്റിയിട്ടതാ. ആ ഇനിയിപ്പൊ ഇത് ഞാൻ കൊടുക്കാനല്ല, ഇത് വെറുതെ ഇപ്പൊ ഇങ്ങനെ. ഏതാ
അത് അതല്ലേ വിളിക്കണേ. പിന്നെ ഈ ഒരു സെക്ഷനിൽ നമ്മള് ഇതല്ലേ അപ്പൊ നമ്മള് പരിചയപ്പെട്ട ബേഡുകളുണ്ടല്ലേ, ബേഡുകളുടെ ഒരു ലോകം തന്നെയാണ് ഇത് കണ്ടോ, അത്യാവശ്യം ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ഫാമും കാര്യങ്ങളും കണ്ട്, ഒന്നും പറയാനില്ല, അത്രയധികം ഉണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും മാക്സിമം മറ്റുള്ളവർക്ക് എത്തിക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പൊ എന്തായാലും ഇവരെ കണ്ടതിൽ ഭയങ്കര സന്തോഷം. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ, സീ യു.